നമസ്കാരം. അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിലൂടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അനധികൃതമായി കടത്തുന്ന മെറ്റീരിയലുകൾ ഓൺലൈൻ GST പാസോ സെസോ ഈടാക്കാതെ വ്യാജമായി തയ്യാറാക്കിയതും തമിഴ്നാട് സർക്കാരിന്റെ പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കാൻ ഓർഡറുള്ള മൈനിംഗ് ആൻഡ് ജിയോളജി പാസിനെയാണ് ലൈറ്റർ ഉപയോഗിച്ച് തിരുത്തി കേരളത്തിലോട്ട് അദാനിയുടെയും മറ്റു ഗവൺമെന്റ് പ്രോജക്റ്റിന്റെയും പേരും പറഞ്ഞ് കടത്തിവരുന്നത്. ഈ മെറ്റീരിയലിനുള്ളിലായി ഗവൺമെന്റ് നിരോധിച്ച പല ഉൽപ്പന്നങ്ങളും കടത്തിവരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. അതോടൊപ്പം ഈ വരുന്ന ലോബികൾ കേരള സർക്കാരിനെ തന്നെ വിലയിട്ട് വാങ്ങാൻ കഴിവുള്ള വൻപൻ കോർപ്പറേറ്റ് മുതലാളിമാരാണ്. നമ്മുടെ റിപ്പോർട്ടർ കൃപീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ നോക്കുകുത്തിയാവുകയാണ്. കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വരുന്ന മെറ്റീരിയൽ ടോണേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേവ് ബ്രിഡ്ജോ സ്കാനറോ ഇല്ലാത്തത് കാരണം പെർമിറ്റ് ഉള്ള സാധനത്തിന്റെ ഫൈൻ മാത്രമേ സർക്കാരിന് ഈടാക്കാൻ സാധിക്കുന്നുള്ളൂ. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഈ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ആ പേരും പറഞ്ഞാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിന് നമ്മൾ ലീഗൽ വശമായിട്ട് നമുക്ക് അതിനുള്ള ടെനേജ് അല്ലേ കേട്ടാൽ അധികാരമുള്ളൂ. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇതിൽ നിന്ന് 5% വേവ് ബ്രിഡ്ജോ സ്കാനറോ സ്ഥാപിച്ചാൽ മാത്രമേ ഈ മെറ്റീരിയലിലെ ടോണേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇത് കാരണം സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 50,000 രൂപയ്ക്ക് മുകളിലുള്ള GST ഉൽപ്പന്നങ്ങൾ ഇവേ ബിൽ നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ആ നിയമം പാലിക്കാതെ അനധികൃതമായി ഉണ്ടാക്കിയ GST ബിൽ വഴി മെറ്റീരിയൽ കടത്താൻ ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന യാർഡുകളിൽ തിരുവനന്തപുരം ജില്ലയുടെ കണക്ക് മാത്രമെടുത്താൽ 100-ൽ 2 പേർക്ക് പോലും ഡീലർ ലൈസൻസ് ഇല്ല എന്നതാണ് അറിയാൻ സാധിച്ചത്. ഇത് കാരണം ഗവൺമെന്റിന് വൻ നഷ്ടം സംഭവിക്കുന്നു. പല യാർഡുകളിലും നമ്മൾ ചോദിച്ചപ്പോൾ ലൈസൻസ് എന്തെന്ന് അറിയാത്തവർ പോലും തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി മെറ്റീരിയൽ വാങ്ങി തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും കള്ളക്കടത്ത് വഴി കച്ചവടം നടത്തുന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. KL08BW4954 ആണ്. നമ്മുടെ RTO സാറുണ്ട്. RTO സാർ പിടിച്ചതാണ്. സാറിൻ്റെ പേര് സുരേഷ് സാറാണ് നമ്മുടെ വണ്ടി പിടിച്ചത്. ഓക്കെ, 56,590 ആണ് വണ്ടി അടക്കുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സത്യവും വ്യക്തവും കൃത്യമായ വാർത്തകൾ അറിയാൻ VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1st സമ്മാനം DO സ്കൂട്ടർ, 2nd സമ്മാനം 32-inch LED TV, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, 4th സമ്മാനം മൈക്രോവേവ് ഓവൻ, 5th സമ്മാനം 1 gram ഗോൾഡ് കോയിൻ, 6th സമ്മാനം മിക്സർ ഗ്രൈൻഡർ, 7th സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, 8th സമ്മാനം കുക്കർ 10 ലിറ്റർ, 9th സമ്മാനം കുക്കർ 5 ലിറ്റർ, 10th സമ്മാനം ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ.